ഇപ്പൊ ഞാൻ ഒന്ന് റെഡിയായി. ഒരു അംഗത്തിന് പോകാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒരു അംഗത്തിന് പോകാൻ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. നമസ്കാരം, ബോൺവേസ് ട്രാവൽ ബേഗന്റെ മലയാളത്തിലേക്ക് സ്വാഗതം. ആരാണ്? സഹല. സഹല, ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ആവും. സഹലത്തെയാണോ സഹലയാണോ? സഹല, പ്ലസ് വണ്ണിന് പഠിക്കുന്ന സഹല അല്ലേ? പ്ലസ് വണ്ണിനാണോ പ്ലസ് ടുവിനാണോ? ആണോ? എപ്പോഴാണ് ഇനി നിങ്ങള് ഈ പ്ലസ് ടുവിലേക്ക് എത്തുന്ന മാസം? ഏത് മാസമാണത്? മൂന്നാം മാസം. മാർച്ച്, മാർച്ചൊക്കെ ആവും അല്ലേ? കാരണം നാട്ടിലെ സെയിം ടൈം തന്നെയാണോ ഇവിടെയും ക്ലാസ് ചേഞ്ച് ആവുന്ന ടൈമിംഗ് ഒക്കെ? എങ്ങനെ, എത്ര മാസത്തെ വ്യത്യാസമുണ്ട്? രണ്ട് മാസത്തെ വ്യത്യാസമുണ്ട്. അപ്പൊ നാട്ടില് ശരിക്ക് എനിക്ക് തോന്നുന്നു മെയ് ജൂണിലാണ് തുടങ്ങുക അല്ലെ, ഇവിടെ മാർച്ചില്. അങ്ങനെയാണ്. അപ്പൊ ഈ ഈ സമയത്ത് ഇങ്ങനെ വരുമ്പോ നിങ്ങൾ ഇവിടുന്ന് ഇപ്പൊ സഹല ഇവിടെ എത്രാം ക്ലാസ് മുമ്പല്ല തുടങ്ങിയത് ക്ലാസ്? അപ്പൊ പത്താം ക്ലാസ് വരെ നാട്ടിൽ പഠിച്ചാണ്. അപ്പൊ പത്താം ക്ലാസ് നാട്ടിൽ കഴിഞ്ഞത് മാർച്ചിലാണ് അല്ലെ? മാർച്ചിൽ കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് പ്ലസ് വൺ എങ്ങനെ ചേരും അപ്പോ? അങ്ങനെയല്ലേ ഞാൻ ചോദിച്ചത്. അവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എന്തായാലും അവിടുന്ന് അതിന്റെ റിസൾട്ട് വന്നിട്ടുമ്പോഴേക്കും മെയ് ജൂൺ ആവും അല്ലേ? മെയ് ആവും. എങ്ങനെ ഇവിടെ പഠിക്കും? അപ്പൊ അവിടുന്ന് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് എങ്ങനെ അത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? അത് നമുക്ക് സമ്മതിക്കും. നമുക്ക് അത് പഠിക്കാനുള്ള, അവർ മുമ്പ് പഠിച്ചത് നമ്മൾ എഴുതി എടുത്താൽ പഠിക്കാൻ പറ്റും. ആണോ? സമ്മർ എന്ന് പറഞ്ഞോ? സമ്മർ എന്ന് പറഞ്ഞോ? സമ്മർ ഇല്ല. അപ്പൊ അവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് ഇവിടെ മാർച്ചിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് എന്നിട്ട് അതിനുശേഷം എത്ര മാസം കഴിഞ്ഞു ഇവിടെ ക്ലാസ് ഹോളിഡേ വരുന്നത്? രണ്ട് മാസം കഴിഞ്ഞിട്ട്. രണ്ട് മാസം കഴിഞ്ഞിട്ട് അപ്പൊ ഏപ്രിൽ മെയ് ആവുമ്പോ ഇവിടെ ഹോളിഡേ ആയി. അപ്പൊ എന്തായാലും ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് ഒക്കെ ആവും അല്ലെ? അപ്പൊ ആ രണ്ട് മാസത്തെ ക്ലാസ് വീട്ടിലിരുന്ന് പഠിക്കാണോ? അതെ. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല? ട്യൂഷനും എല്ലാം പോകാറുണ്ടോ? ഇല്ല. ട്യൂഷൻ ഒന്നും പോകില്ല. ഇങ്ങനെ ഇത് തന്നെ അവിടെ ഒന്ന് നാട്ടിൽ നിന്ന് നേരെ എപ്പോഴാ വന്നേ ശരിക്ക് പ്ലസ് വൺ സ്റ്റാർട്ട് ചെയ്യാൻ? ഞാൻ അവധി ആയപ്പോൾ വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടുന്ന് പഠിക്കാന്ന് പറഞ്ഞു, ഇവിടുന്ന് പഠിക്കാൻ തുടങ്ങി. അത് ശരി. അല്ല, അതിന് ഏത് മാസാന്ന് വല്ല ഓർമ്മയുണ്ടോ? ഇല്ല. ഇല്ല. അല്ല, ഇപ്പൊ ഇത് പ്ലസ് വൺ അല്ലേ, അധികം മാസമൊന്നും ആയിട്ടില്ലല്ലോ. ഓർമ്മയില്ല. അത് ശരി, മറന്നുപോയോ ഇത്ര പെട്ടെന്ന്? മറന്നുപോയി. ആണോ? അവിടെ നാട്ടിലുള്ള ക്ലാസ്സിലെ ഫ്രണ്ട്സിനെ ഒക്കെ മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ഇല്ല. എന്താ, ഫ്രണ്ട്സ് ഇല്ലേ? വിളിക്കാറുണ്ട്. എപ്പോഴും വിളിക്കോ? വിളിക്കാറുണ്ട്. അത് ശരി. ഓക്കെ, എന്തായാലും സഹല വിളിച്ചതിന് സന്തോഷം. നമുക്ക് നോക്കാം ഇന്ന് വിന്നർ ആവോ, എന്താണ് സമ്മാനം കിട്ടുക എന്നുള്ള കാര്യം. ഓക്കെ, ടാറ്റാ, ബൈ. അപ്പൊ സഹലയാണ് വിളിച്ചത്. രണ്ട് സഹല ഉള്ള കാരണമാണ് ഞാൻ സഹലയാണോ സഹലാത്തയാണോ എന്ന് ചോദിക്കുന്നത്. കാരണം രണ്ട് സഹല, ഒന്ന് സഹലാത്തയാണ്, എനിക്ക് തോന്നുന്നു റാസൽ കൈമേലുള്ള അല്ലെ, ഒന്ന് സഹല, നമ്മുടെ ഈ ഇപ്പോൾ വിളിച്ച പ്ലസ് വണ്ണിന് പഠിക്കുന്ന സഹല. പേരിൽ സെയിം പേരാണ്, പക്ഷെ എന്നാലും നമുക്ക് ഒരാളുടെ ഏജും ഒരാളുടെ ഏജും ചെറുതും വലുതുമായതുകൊണ്ട് നമുക്ക് ഇത്താന്ന് വിളിക്കേണ്ട ഒരാളാണ്. അപ്പം നമുക്ക് അടുത്ത ആളിലേക്ക് പോയി നോക്കാം അല്ലേ. ബോൺവേസ് ട്രാവൽ ബേക്ക് എൻ്റെ മലയാളത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. 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 ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ആവും. എന്താ പേര്? സഫിയ. സഫിയത്ത് എന്ത് ചെയ്യാ? എത്ര വർഷം? ഇതെന്താണ്, എല്ലാം ആലോചിച്ചിട്ടാണോ വർത്താനം പറയണേ? എന്നാലും കുറച്ചൊരു ഒരു ആലോചിക്കുന്ന പോലെ ഫീൽ ചെയ്തു, അതുകൊണ്ട് ചോദിച്ചാ. എത്ര വർഷമായി ഗൾഫിൽ വന്നിട്ട്? ഗൾഫിൽ വന്നിട്ട് എത്ര വർഷമായി? എവിടെയാണ് താമസം? എത്ര വർഷമായിട്ട് ഒരേ ഫ്ലാറ്റിൽ തന്നെ താമസിക്കുന്നു? 20 വർഷത്തോളം ഒരു വീട്ടിലായിരുന്നു. ആ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വേറെ സ്ഥലത്തേക്ക് മാറി. അതെന്താ മാറാൻ കാരണം? സൗകര്യം കുറഞ്ഞോ? നാട്ടിലേക്ക് ഞാൻ പോയിരുന്നു ഇതിനിടയില്. ആ, എന്നിട്ട്? അപ്പൊ അവിടെ ഒരു വർഷം നിന്നു. ആ, എന്നിട്ട് തിരിച്ചു വന്നപ്പോ വേറെ വീട് ണോ? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്ന കടയാണോ? അത് ശരി, അത് തന്നെയാണോ സംശയം. അപ്പൊ നാട്ടിൽ എത്ര കാലം നിന്നു? ഒരു വർഷത്തോളം. നാട്ടിൽ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോയോ വിസ? ഇപ്പൊ അങ്ങനെ എന്തോ നിയമമില്ലേ, 6 മാസം കഴിഞ്ഞ വിസ ക്യാൻസൽ ആയി പോകുന്നൊക്കെ നിയമമില്ലായിരുന്നോ? ആ, അങ്ങനെ വന്നു പോയായിരുന്നു അല്ലെ, 6 മാസൊക്കെ ആകുമ്പോ വന്നു പോയി. എന്താണ് നാട്ടിൽ പോയി ഒരു വർഷം നിൽക്കാമെന്ന് തോന്നാൻ കാരണം? പുതിയ വീട് വെച്ചിരുന്നു നാട്ടില്. അതെ. അപ്പൊ എങ്ങനെ, ഇവിടുന്നാണോ ഫർണിച്ചർ സാധനങ്ങളൊക്കെ കൊണ്ടുപോയത്, അതോ നാട്ടിൽ തന്നെ മേടിച്ചോ?
ഇവിടെ നിന്നാണ് കൊണ്ടുപോയത്. എല്ലാ സാധനവും ഇവിടുന്ന് കൊണ്ടുപോയോ? അതെ. കാർഗോ അയച്ചോ അതോ എങ്ങനെയാണ്? അതെ, അങ്ങനെ കപ്പലിന് അയച്ചു. ആണോ? ഒരു ഒരു കണ്ടെയ്നർ തന്നെ അയച്ചോ? അയച്ചു. ആണോ? അത് ശരി, എന്തായാലും നല്ല കാര്യം തന്നെ. അപ്പൊ എന്നിട്ട് ഇപ്പൊ അതൊക്കെ നോക്കുന്നാരാ അവിടെ നാട്ടില്? അവിടെ ഏർപ്പാടാക്കിട്ടുണ്ട്. അവര് എല്ലാം ക്ലീൻ എല്ലാം ആക്കി എപ്പോഴും ഇട്ടേക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴൊക്കെയാ വെക്കേഷൻ പോകുന്ന? അപ്പൊ വർഷത്തിൽ പോവോ? പോവാറുണ്ട്. ആണോ? 20 വർഷം കഴിഞ്ഞിട്ടാണോ നാട്ടിലൊരു വീടെടുത്തത്? അല്ല, ആദ്യൊരു വീടുണ്ട്. അപ്പൊ അത് പിന്നെ മക്കളെ വാഹന സൗകര്യങ്ങളെല്ലാം നോക്കിയ കാരണം വേറെ സൗകര്യപ്പെട്ട ഒരു സ്ഥലം കിട്ടിയപ്പോൾ അവിടെ വീട് വെച്ചതാണ്. ആദ്യം തന്നെ വീടുണ്ടായിരുന്നു. ആദ്യം വേറെ വീടുണ്ടായിരുന്നു, പിന്നീട് മാറി പുതിയ വീടെടുത്തു. ഓക്കെ, എന്തായാലും വിളിച്ചാൽ സന്തോഷം സഫിയാത്ത, വിളിച്ചാൽ സന്തോഷം ടാറ്റ. ഓക്കെ, അവിടെ ഭയങ്കര ബഹളാണ്. ചില ആളുകൾ അങ്ങനെയാണ്, വിജയിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. ഞാൻ ഇങ്ങനെയൊന്നും സന്തോഷിക്കാറില്ലല്ലോ. ഉണ്ടോ? ഞാൻ സങ്കടപ്പെടാറുമില്ല, സന്തോഷിക്കാറുമില്ല. എന്നാലും നമ്മളിങ്ങനെ രണ്ട് കോളേഴ്സ് കണ്ടിന്യൂ ആയിട്ട് വിജയിക്കുമ്പോൾ നമുക്കൊരു വിഷമമുണ്ടോ? അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരും മലയാളത്തിലൊക്കെ നന്നായി പറഞ്ഞു തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം. മാത്രമല്ല, ചിലപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ മാറ്റം വരുത്താനുണ്ടോ? ഞാൻ മാറ്റം വരുത്താം. എന്തായാലും ചോദ്യം ഇനി അങ്ങനത്തെ കുറച്ചുകൂടി കട്ടിയുള്ള ചോദ്യങ്ങളാക്കാം എന്ന് വിചാരിക്കാം. കാരണം എപ്പോഴും ചോദ്യങ്ങളിൽ ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ സഹലരടുത്ത് അങ്ങനത്തെ സ്കൂളിനെ പറ്റിയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. അങ്ങനെയുള്ള ചില മാറ്റങ്ങളൊക്കെ നമുക്ക് അനിവാര്യമാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നു. നമസ്കാരം, ബോൺ വേസ്റ്റ് ട്രാവൽ ബാഗ് എൻ്റെ മലയാളം. നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഗെയിം സ്റ്റാർട്ട്. എന്താ പേര്? ബീന ജോർജ്. ബീന ജോർജ് എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് എനിക്ക്. എന്തായാലും നമ്മളെ ഷോയിൽ വിളിച്ചിട്ടുണ്ട് അല്ലേ? പൊതുവെ ഏതൊക്കെ ഷോസിലാണ് വിളിക്കാറ് എൻ ടി വിയുടെ? വേറെ ഷോസിൽ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. വേറെ ഷോസിൽ വേറെ ബീന ജോർജ് ആയിരിക്കും. അപ്പൊ ജോർജ് ചായ എന്ത് ചെയ്യാ? അവിടെ ഉണ്ട്. എന്ത് ചെയ്യാണ്? ഹൗസ് ഹസ്ബൻഡ് ആണ്. ഏ അല്ല, ജോലി ജോലി എന്ത് ചെയ്യുന്നു? എന്ത് എന്തായിട്ട് വർക്ക് ചെയ്യാ? ഏ എന്ത് വരക്കുന്ന ആള്? പടമൊക്കെ വരക്കുവോ? പിന്നല്ല. എന്താണ് പിന്നെ? കെട്ടിടങ്ങളുടെ എന്താണ് വരക്കുന്നത്? അതിന്റെ എന്താണ്? സിവിൽ ഡ്രാഫ്റ്റ്മാൻ ആണോ, മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്മാൻ ആണോ, പ്ലംബിംഗ് ഡ്രാഫ്റ്റ്മാൻ ആണോ, എന്താണ്? കറണ്ടിന്റെയോ? അത് ശരി, ഇലക്ട്രിക്കൽ ഡ്രാഫ്റ്റ്മാൻ. അപ്പൊ എവിടെയാ പഠിച്ചത് അദ്ദേഹം? എവിടെ? കന്നഡയോ? കർണാടകയിലാണോ പഠിച്ചത്? അത് ശരിയാ, അത് ശരി. അപ്പൊ ഇത്ത എന്തൊക്കെയാ പഠിച്ചത്? ബീന ചേച്ചി എന്തൊക്കെയാ പഠിച്ചത്? ഇത്താന്ന് രണ്ട് കോളർ ഇത്ത ആയതുകൊണ്ടാ. ഞാന് കണക്ക് എഴുതുന്നതൊക്കെ. ആണോ? എവിടെയാ വർക്ക് ചെയ്യുന്ന എന്നിട്ട്? എന്തായിട്ട്? കണക്കപ്പിള്ളായിട്ട് തന്നെയാണോ? ശരിക്കും കണക്കപ്പിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ പറയാണ് എന്താ പറയാന്നറിയോ? കാര്യസ്ഥ എന്നൊക്കെ പറയുന്ന പരിപാടിയല്ലേ ഇത്? എന്നാലും ഈ കണക്ക് നോക്കുക കാര്യങ്ങൾ അതൊക്കെ തന്നെയാണല്ലോ, ഈ കാര്യസ്ഥ പണി തന്നെയാണല്ലോ ഈ കണക്ക് നോക്കലൊക്കെ. ആ അതെ, അതേപോലെ തന്നെ വരുന്ന പരിപാടിയാണല്ലോ ഈ കാര്യസ്ഥ എന്ന് പറഞ്ഞ ഇതെല്ലാം കൂടിയതാണ് നാട്ടിൽ പണ്ടുണ്ടായ ആള്. ഇപ്പോഴത്തേക്ക് മാറ്റമുണ്ടാവും, പണ്ടുണ്ടായ കാര്യസ്ഥ എന്ന് പറഞ്ഞ ഇതെല്ലാം വരും. കണക്ക് നോക്കും, മേൽനോട്ടം ഉണ്ടാവും, എല്ലാ പരിപാടിയും ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കുന്ന ഒരാൾ തന്നെയാ. അതാണ്. അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ടാറ്റാ ബബായ്. ഓക്കെ, വിന്നർ ലിസ്റ്റിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ബീന ജോർജ് ചേച്ചി 3 കോളർ വിളിച്ചിട്ടുണ്ട്, 3 പേരും വിജയിച്ചിട്ടുണ്ട് ഇന്ന്. ഞാൻ അങ്ങനെയാണ് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മാക്സിമം ആളുകൾ വിജയിക്കുമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരം ചോദ്യങ്ങളായിരിക്കും. നമുക്ക് 1 ആഴ്ചത്തെ ഇടവേളക്ക് ശേഷം വന്നാണ്, അപ്പോൾ കുറച്ച് മാക്സിമം എല്ലാവരെയും വിജയിപ്പിച്ചൊക്കെ അങ്ങനെ പോട്ടെ. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താണ് നമ്മൾ വിജയിക്കില്ല വിജയിക്കില്ല, അങ്ങനെയൊന്നുമല്ല, വിജയിക്കാൻ വേണ്ടിയിട്ടായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്നാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അബദ്ധം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഔട്ടായി പോകും. അതുകൊണ്ട് പരമാവധി അബദ്ധങ്ങളൊന്നും പറയാതെ അങ്ങനെ പോവുക എൻ്റെ കാര്യം. ഞാൻ ഒരു പാവാണ്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട്. ഓക്കെ, ഗെയിം സ്റ്റാർട്ട്. എന്താ പേര്? സുഹൃത്. ഹലോ സുഹൃത്, എന്തൊക്കെയുണ്ട് വിശേഷം?
നമ്മള് സുഹൃത്ത് നേരിട്ട് കണ്ടല്ലേ, നേരിട്ട് കണ്ട അന്ന് അധികം സംസാരിക്കാനൊന്നും പറ്റില്ല. അതിന്റെ ഇടയിൽ സുഹൃത്ത് പെട്ടെന്ന് അങ്ങ് പോയെന്ന് തോന്നുന്നു. ഞാനൊന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് തിരിയുമ്പോഴേക്കും സുഹൃത്തിനെ കാണാനില്ലായിരുന്നു. കറാമ സെന്ററിൽ വെച്ച് നമ്മള് കണ്ടല്ലേ. എപ്പോഴും പോവോ കറാമ സെന്ററിൽ? ആണോ? എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു? എത്ര മണിയായപ്പോ പോയി അവിടുന്ന്? 11 മണിയായവരെ അവിടെ ഉണ്ടായിരുന്നോ? അത് ശരി. അപ്പൊ അച്ഛൻ എവിടെ വർക്ക് ചെയ്യുന്നേ? എന്തായിട്ട് വർക്ക് ചെയ്യാ? ആണോ? അത് ശരി. അപ്പൊ സുഹൃത്തിന് വലുതായിട്ട് എന്താവാനാ ഇഷ്ടം? അല്ല, എന്നാലും സുഹൃത്തിനൊരു താല്പര്യം കാണുമല്ലോ. എന്തെങ്കിലും ഇന്ന സംഭവം ആവണം, അല്ലെ ഇങ്ങനെ ആവണം എന്നൊരാഗ്രഹം ഉണ്ടാവല്ലോ. അങ്ങനെ എന്താ ആഗ്രഹമാണ്? അല്ല പറയുന്നേ, കേക്കട്ടെ. എന്തായാലും അതിന് മലയാളം ഉണ്ടല്ലോ. പറ, പറ എന്താവാനാണ് ഇഷ്ടം? മറക്കരുത്. ഇതൊക്കെ പറഞ്ഞു നമ്മുടെ സ്വപ്നമായിട്ട് എപ്പോഴും കൂടെ തന്നെ ഉണ്ടാണ്. അങ്ങനെ മറന്നു പോകേണ്ട കാര്യങ്ങളൊന്നും ആയിരുന്നു. എന്താ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കിയിരിക്കുന്ന അമ്മ? ചോറും കൂട്ടാനും. അപ്പൊ ചിരിക്കാണല്ലേ. ഓക്കെ, അമ്മ വർക്ക് ചെയ്യണ്ടോ? ഇപ്പൊ ഇല്ല. നേരത്തെ എന്തായിട്ട് വർക്ക് ചെയ്തിരുന്നേ? എവിടെ വർക്ക് ചെയ്തിരുന്നേ? എവിടെ, ഏത് സ്കൂളില്? അത് ശരി, നന്നായി. അപ്പൊ സുഹൃത്ത് ഒരു പഠിക്കുന്ന സെയിം സ്കൂളിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. ചിലപ്പോ അത് ഓർമ്മയുണ്ടാവും. അല്ല, സുഹൃത്ത് പഠിക്കുന്ന സ്കൂളിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്, വേറെ സ്കൂളിലായിരുന്നു. അപ്പൊ അമ്മ ഇപ്പൊ വീട്ടിൽ നിന്ന് പഠിപ്പിക്കുകയൊക്കെ ചെയ്യോ? അപ്പൊ ഈ ടീച്ചേഴ്സ് ഒക്കെ ചെയ്യുന്ന പോലെ അടിക്കുകയൊക്കെ ചെയ്യോ? അടിക്കൊന്നുമില്ല. പഠിപ്പിക്കാറൊക്കെ ഉണ്ടോ? പഠിപ്പിക്കോ? ഏത് വിഷയാ പഠിപ്പിക്കുന്നേ? ആണോ? ഓക്കെ. അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം സുഹൃത്ത്. എന്ന് വിജയിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. ഇന്ന് 4 കോളർ കഴിഞ്ഞപ്പോഴേക്കും 4 പേരും വിജയിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ച് സമയം കൂടെയുള്ള, ആ കുറച്ച് സമയം കൊണ്ട് എല്ലാവരും ഇന്ന് വിജയിക്കണം. ഇന്ന് എല്ലാവരും വിജയിക്കുന്ന എപ്പിസോഡായിരിക്കണം. ഇന്ന് ആരും തോക്കരുത് പ്ലീസ്. ഞാൻ ആദ്യം ഷോ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ വിജയിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കാം, നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. നമസ്കാരം, വൺ വേ ട്രാവൽ ബാഗ് എൻ്റെ മലയാളം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യണം. എന്താ പേര്? മെഹ്റ. മെഹ്റ, ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാൻ പറ്റുമോ? കുറച്ചിട്ടാണുള്ളത്, പക്ഷെ എന്നാലും ചെറുങ്ങനെ കേൾക്കാം. ആരാ ടിവി കാണുന്നത് അവിടെ? കട്ടായി പോയെന്ന് തോന്നുന്നു. കട്ടായതായിരിക്കാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി വിളിക്കുക പ്ലീസ്. ഒരു കോള് കട്ടായതുകൊണ്ടാണ് അവർ വിന്നറായിലേക്ക് പോവാതിരുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഒരാൾ അങ്ങനെ ഉണ്ട്, നമുക്ക് നോക്കാം. അഥവാ കോള് കട്ടായിട്ടില്ലെങ്കിലും വീണ്ടും ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. അത് തന്നെയാണെങ്കിൽ നോക്കാം നമുക്ക് അടുത്ത ആൾ ആരാണ്. ഹലോ, നമസ്കാരം. 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 ആരാണ്? മെഹ്റയാണോ? ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും ടൈം സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. എന്തുപറ്റി ഫോൺ? എന്തുപറ്റി? പക്ഷേ ഇപ്പോഴും എനിക്ക് കേൾക്കാം, ടിവിയുടെ വോളിയം കേൾക്കാം. അതെന്താണ്? ടിവിയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. വേറെ വേറെ സ്ഥലത്താണുള്ളത്. പക്ഷെ എന്നാലും ടിവിയുടെ വോളിയം ഒന്ന് കുറക്കാൻ പറ ഹസ്ബൻഡിന്റെ അടുത്ത്. ഏതാണ്? കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ ഓക്കെ പറഞ്ഞു. കല്യാണം കഴിച്ചിട്ടില്ല അല്ലേ. ഓക്കെ, ഞാൻ അതൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച ഹസ്ബൻഡ് ഉണ്ടാവും വിചാരിച്ച് പറഞ്ഞാണ്. ചമ്മിയ മുഖം, സാരമില്ല. ടാറ്റാ ബാബായ്. ഞാൻ ചമ്മിപ്പോയി അല്ലേ. ഷേ, കല്യാണം കഴിച്ചോന്ന് ചോദിക്കായിരുന്നു. എന്ത് ചെയ്യാണെന്ന് ചോദിച്ചില്ലല്ലോ. പിന്നെ എങ്ങനെ അറിയുന്നത് കല്യാണം കഴിച്ചില്ലെന്ന്? ഞാൻ എന്താ അങ്ങനെ പറഞ്ഞേ, സാരമില്ല, നോക്കട്ടെ. ഹലോ, നമസ്കാരം. ബോൺ വേസ്റ്റ് ട്രാവൽ ബാഗ് എന്റെ മലയാളത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം. സ്റ്റാർട്ട് ചെയ്യട്ടെ. അബുദാബിയിലുള്ള മീനയാണോ? ബീനയുടെ ഫുൾ നെയിം എന്താ? വീണ. എവിടെ? അത് ശരി. വീണയുടെ ഫുൾ നെയിം എന്താ? വീണ വിശ്വനാഥൻ. വിശ്വനാഥൻ എന്ത് ചെയ്യാ?
നാട്ടിലാണ്. ആരാണ്? അച്ഛനാണോ? അച്ഛനാണ്. അപ്പൊ എന്ത് ചെയ്യാണ്? കല്യാണം കഴിച്ചോ ചോദിക്കാം. അച്ഛൻ വീട്ടിലുണ്ട്, നാട്ടില്. അല്ലല്ല, വീണ എന്ത് ചെയ്യാണ്? ഞാനിവിടെ ജോലി ചെയ്യുന്നു. ആണോ? കല്യാണം കഴിച്ചാണോ? ഞാൻ ഹസ്ബൻഡ് ഉണ്ട്. അല്ല, അത് അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഇവിടെ ഏത് കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ ജബലിയിൽ ഒരു സ്ഥാപനത്തിലാണ്. എന്തായിട്ട് വർക്ക് ചെയ്യാ? ഞാനവിടെ പണിയാണ്. പണിയാണ്? അല്ല, ശരിക്കും അവിടെ ജോലി ചെയ്യുന്ന എന്താന്ന് പറയാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? എന്തായിട്ടാണെന്ന് അറിയത്തില്ലേ? ജാപ്പനീസ് എന്നൊക്കെ പറയുന്നത് ശരിക്ക് ജപ്പനീസ് എന്ന് പറഞ്ഞോണ്ടാണ്. നമുക്ക് ജപ്പാൻ എന്ന് വല്ലതും പറഞ്ഞിരുന്ന നമുക്ക് വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ ജാപ്പനീസ് എന്നൊക്കെ പറയുമ്പോ ശരിക്കും അത് ഇംഗ്ലീഷാണ്. ഒരു ജപ്പാൻ സ്ഥാപനത്തിലാന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് കുഴപ്പമില്ല. ജപ്പാൻ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ജാപ്പനീസ് എന്ന് പറയുന്നത് ശരിക്കും ഇപ്പൊ നമ്മൾ ആണ്. പക്ഷെ സ്ഥലപ്പേര് പറയാം. പക്ഷെ ഈ ജാപ്പനീസ് എന്ന് പറയുമ്പോ ശരിക്ക് അത് മനസ്സിലാവുന്ന ഒരു ഇംഗ്ലീഷ് തന്നെയാണ്. നമ്മള് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ഔട്ടാണ്, തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ ഇന്നാണ്. അതേപോലെ ജാപ്പനീസ് എന്ന് പറയുന്നതും ജപ്പാൻ എന്ന് പറയുന്നതും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ദേഷ്യം ഒന്നും തോന്നരുത് കേട്ടോ. ഓക്കെ, ശരി, ടാറ്റ ബൈ. അപ്പൊ ഈ ഇന്ന് മാക്സിമം വിജയിപ്പിക്കാൻ തന്നെയാണ് നിന്നത്. പക്ഷെങ്കിൽ ഈ ജാപ്പനീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കും തോന്നിയില്ലേ ജാപ്പനീസ് എന്നൊക്കെ പറയണ്ട എന്ന് നിങ്ങൾക്കും തോന്നാറുണ്ടാവും ചിലപ്പോ. അതുകൊണ്ട് പറഞ്ഞു വന്നു മാത്രം, അല്ലാതെ വേറെ എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല.